ദൈവനാത്തിന് മഹത്വം ഉണ്ടാകട്ടെ വോയിസ് ഓഫ് എൽശ എന്നി പേജിലുള്ള ഏവർക്കും ക്രിസ്തു യേശുര നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും കത്താനവചനവുമായി നിൽപ്പാൻ സ്വർഗത്തിലെന്ന് എനിക്ക് നൽകിയ സകല അവസരത്തിനുമായി ദൈവത്തിൻ്റെ സകല കൃപയ്ക്കുമായി ദൈവത്തിൻ്റെ സകല മഹത്വവും കരയറ്റുന്നു അതുപോലെ തന്നെ ഇന്ന് ഈ ഗ്രൂപ്പിൽ കത്താനവചനവുമായി വരുവാൻ എനിക്ക് അവസരം നൽകിയ കത്താന ദാസൻ പാസ രാജ്മോഹൻ അവർക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ അഡ്മിൻസിനോടുമുള്ള എൻ്റെ സ്നേഹത്തെയും നന്ദിയും അറിയിക്കുന്നു സ്തോത്രം ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ കർത്താവചനത്തിൽ നാം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രധാനപ്പെട്ട ചില വേദഭാഗങ്ങളുടെയും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏവരുടെയും വിലയേറിയ പ്രാർത്ഥനയും ഞാൻ ചോദിച്ചുകൊള്ളുന്നു യാതൊരു തടസ്സവും കൂടാതെ കർത്താവചനം പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ സഹായം നമ്മളോടുകൂടി ഇരിക്കുമാറാകട്ടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം ഇന്ന് ധ്യാനിപ്പാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവിൻ്റെ വേദവചനം ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിൽ നാം കാണുന്നത് മോശ തൻ്റെ ഇസ്രായേൽ ജനത്തെ പാടി കേൾപ്പിക്കുന്ന ഒരു പാട്ട് പാട്ടുകളോട് ചില വചനങ്ങളെല്ലാം ചൊല്ലിക്കേൾപ്പിച്ചു എന്നാണ് നാം കേൾക്കുന്നത് ഈ അധ്യായത്തിലെ പാട്ടുകളിൽ വിശേഷമായിട്ട് രണ്ട് പാറകളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് രണ്ട് പാറകളെക്കുറിച്ച് പറയുന്ന ഈ അധ്യായം നം ഉടനീളം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ രണ്ട് തരം പാറ അവിടെ പറയുന്നുണ്ട് അതിൽ ഒന്ന് ജാതികളുടെ ആശ്രയമായ പാറ അഥവാ തെറ്റായ അടിസ്ഥാനം ഇത് പറയുന്നത് മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിലാണ് ആ വാക്കിയുള്ളത് അതായത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം വരുമ്പോൾ അവർ ആശ്രയിച്ച പാറയും എവിടെ എന്ന് പറയുന്നുണ്ട് അവരുടെ ബലികളുടെ മേധസ് തിന്നുകയും പാനീയ ബലിയിലെ വീഞ്ഞു കുടിക്കുകയും ചെയ്യും ചെയ്യും ചെയ്ത ദേവന്മാരും അവർ ആശ്രയിച്ച പാറയും എവിടെ അപ്പം ജാതികൾ ആശ്രയിച്ച പാറ അഥവാ തെറ്റായ അടിസ്ഥാനം രണ്ടാമത് പറയുവാനുള്ള ദൈവജനത്തിൻ്റെ പാറ അത് നമ്മൾ വായിക്കുന്നത് മുപ്പത്തി ഒന്നാം ഭാഗ്യത്തിൽ അവരുടെ പാറ നമ്മുടെ പാറയെ പോലെ നമ്മുടെ പാറ എന്ന് സജ്ജനം പറയുന്ന അവരുടെ പാറ നമ്മുടെ പാറ വ്യത്യാസം കണ്ടോണം അപ്പോൾ ദൈവജനത്തിൻ്റെ പാറ അഥവാ സർവശക്തനായ ദൈവം മുപ്പത്തി ഒന്നാം വാക്യം ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാമതേ മുപ്പത്തി ഒന്നാം വാക്യത്തിലാണ് പറയുന്നത് അങ്ങനെ രണ്ട് തരം പാറയെ പറയുന്നുണ്ട് ഇവിടെ മുപ്പതാം വാക്യം വായിക്കുമ്പോൾ അവരുടെ പാറ അവരെ വിറ്റുകളഞ്ഞു എന്ന് പറയുന്നുണ്ട് അവരുടെ പാറ അവരെ വിറ്റു കളഞ്ഞു എന്നാൽ പതിനഞ്ചാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത് പതിനഞ്ച് പതിനഞ്ചാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ പറയുന്നത് തൻ്റെ രക്ഷയുടെ പാറ അപ്പോൾ ഈ പാറ രക്ഷിക്കുന്നു അപ്പോൾ ജാതികളുടെ ആശ്രയമായ പാറ എന്താ ചെയ്യുന്നത് അവരെ അവരുടെ പാറ വിറ്റു കളഞ്ഞു അതേസമയം നമ്മുടെ പാറ നമ്മെ രക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ പാറയായ ക്രിസ്തുവിൻ്റെ ഗുണവിശേഷങ്ങളാണ് നാം ഇനി ചിന്തിക്കാൻ പോകുന്നത് ഈ ഈ അദ്ധ്യായത്തിലൂടെ പറയുന്ന നമ്മുടെ പാറ എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ഗുണവിശേഷങ്ങൾ പഴയ നിയമത്തിൽ ക്രിസ്തു ഉണ്ടോ എന്നെല്ലാം സംശയെന്നും പഴയ നിയമം തിയോഫനി എന്നും പുതിയ നിയമത്തെ എന്നും എല്ലാം നമ്മൾ പഠിക്കാറുണ്ട് തിയോളജി പഠിക്കുമ്പോൾ അതായത് പഴയ നിയമത്തിൽ കേന്ദ്രീകരിക്കുന്നത് മുഴുവൻ സെൻറ്റേർഡ് ക്രൈസ്റ്റ് ഗോഡ് സെൻറ്റേർഡ് എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രൈസ്റ്റ് സെൻറ്റേർഡ് എന്നാണ് നാം പഠിക്കുന്നത് എന്നാൽ അവിടെ ദൈവം യേശുക്രിസ്തു ഉണ്ട് അത് നമുക്കറിയാം പഴയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളിലെല്ലാം അവിടെ ദൈവം എന്ന് പറയുന്നിടത്ത് അവിടെ യേശു ഭൂമിയിൽ മനുഷ്യാവതാരമായി വരുന്നതിന് മുമ്പും ദൈവം മുന്നേ കർത്താവ് സ്വർഗത്തിൽ പിതാവിനോടൊപ്പം ഉണ്ട് മനുഷ്യാവതാരമായി വന്നതാണ് പുതിയ നിയമത്തിൽ ഓക്കെ അപ്പോൾ ഇവിടെ ആവല്ല ക്രിസ്തുവിൻ്റെ നമ്മുടെ പാറയായ ക്രിസ്തുവിൻ്റെ ഗുണവിശേഷണങ്ങൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പതിനെട്ടാം വാക്യത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ ഒന്നാമതായിട്ട് നാം കാണുന്നത് നിന്നെ ജനിപ്പിച്ച പാറയെ വിസ്മരിച്ചു അപ്പോൾ നമ്മളെ ജനിപ്പിച്ച പാറ അതാണ് പറയുന്നത് നമ്മളെ ജനി ക്രിസ്തു നമുക്ക് ജനനം നൽകി വീണ്ടും ജനനം നൽകിയ നമ്മളെ പാപപങ്കിലമായ ജീവിതത്തിൽ നിന്ന് പിശാചിന്റെ ബന്ധനത്തിൽ പിശാചിന്റെ അടിമയായി ജീവിച്ചിരുന്ന അവസ്ഥയിൽ നിന്നും വീണ്ടും ജനനം നമുക്ക് ലഭ്യമാകുവാൻ നമ്മെ ജനിപ്പിച്ച പാറ പാറ ക്രിസ്തു തന്നെ ഈ പാറ എന്നെല്ലാം നമ്മൾ പുതിയ നിയമത്തിലും വായിക്കുന്നുണ്ട് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞതെല്ലാം തെറ്റിദ്ധരിച്ച മുൻകാലങ്ങളിലാണെങ്കിൽ ഇപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി ആ പാറ ക്രിസ്തു തന്നെ അപ്പോൾ നമ്മളെ ജനിപ്പിച്ച പാറ ജീവദാതാവാണ് നമ്മുടെ കർത്താവായ ക്രിസ്തു അപ്പോൾ യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും ജനിച്ചവനായിരിക്കണം ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിയെ മാത്രമേ യഥാർത്ഥമായും ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റുകയുള്ളൂ അല്ലാതെ പാരമ്പര്യമായിട്ട് നാമധേയം കൊണ്ട് നാമം കൊണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് തോന്നുന്ന ഒരു പേരിട്ടത് കൊണ്ട് ക്രിസ്ത്യാനി ആകണമെന്നില്ല ഒന്നു യോഹനാലിന്റെ ലേഖനത്തിൽ ഒ അഞ്ചാമതി ഒന്നാം ഭാഗ്യത്തിൽ പറയുന്നു യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു അതുപോലെ തന്നെ മൂന്നാം ഭാഗ്യത്തിൽ പറയുന്നു അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്ന് പറയുന്നുണ്ട് ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു അപ്പൊ ഇന്നുമ്പോ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ഏർ ദൈവത്തോടുള്ള സ്നേഹം അപ്പൊ ഇവിടെ നമ്മളെ ജനിപ്പിച്ച നമ്മുടെ ജീവനാ ദാതാവാണ് കർത്താവായിച്ച് ക്രിസ്തു അപ്പം നമ്മുടെ ജീ ജനിപ്പിച്ച പാറയെന്ന് ആവർത്തന പുസ്തകത്തിനൊരു ഗുണസവിശേഷത സവിശേഷത പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് നാം മറന്നു പോകരുത് കേവലം ഒരു ക്രൈസ്തവ നാമം എന്ന് തോന്നിക്കുന്ന പേരുകൾ ഉള്ളതുകൊണ്ടോ അങ്ങനെ ഒരു ഇനി അല്ല പിന്നെ പള്ളിയിൽ പോകുന്നു എന്നുള്ളത് കൊണ്ടോ ഒന്നും ഒരു ക്രിസ്ത്യാനി ആവുകയല്ല ക്രിസ്തുവിൻ്റെ അനുയായിയാണ് ക്രിസ്ത്യാനി ക്രൈസ്ത്യൻ ക്രൈസ്റ്റ് ഇൻ ഉള്ള ഒരു വ്യക്തിയാണ് ക്രിസ്ത്യൻ അതായത് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തിൻ്റെ ഒരു വ്യക്തിയിൽ നിന്ന് ജനിക്കുന്ന ഒരു മാരുഷന് ഒരു മാതാവിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞിന് ആ മാതാവിന് രൂപസാദൃശ്യം ഉണ്ടാവും ഇല്ലെങ്കിൽ സ്വഭാവ ഉണ്ടാവും ഇല്ലെങ്കിൽ ശബ്ദം സാമ്യം ഉണ്ടാവും പിതാവിൽ നിന്ന് നമ്മൾ പറയും ആ അച്ഛനെ പോലെ തന്നെ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ പോലെ തന്നെ ഇരിക്കുന്ന എന്നൊക്കെ പറയാറുണ്ട് അച്ഛൻ്റെ സ്വഭാവം അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആ വ്യക്തിയുടെ സ്വഭാവം ദൈവി ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ തന്നെയായിരിക്കണം അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിയെ മാത്രമേ ദൈവത്തിൽ നിന്ന് ജനിക്കുക മാത്രമല്ല ജനിച്ച അതേ സ്വഭാവ സവിശേഷതയോട് കൂടെ വളർന്ന് നിലനിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഒരു വ്യക്തിത്വം ഒരു ആത്മീയ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയെ മാത്രമേ ക്രിസ്ത്യാനി എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ ഈ കാലഘട്ടങ്ങളിൽ നാം അത് വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട് ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ജനിച്ചതുകൊണ്ടോ രക്ഷിക്കപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ബൈബിളുമായി നടന്ന് പ്രസംഗിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടോ ഞാനൊരു സുവിശേഷകനാണ് സുവിശേഷകയാണ് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കൃപാവര പ്രാപ്തനാണ് എന്നൊക്കെ പറയുന്നത് കൊണ്ടോ വെള്ളവസ്ത്രം മാത്രം ധരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംഭാഷണങ്ങൾ മാത്രം സംഭാഷിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല ജനിച്ച ദൈവത്തിൽ നിന്നുള്ള സ്വഭാവം ജനിച്ച പൈതലിനുണ്ടാകണം അതിൽ തന്നെ വളരുകയും അതിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അല്ലാത്തവർ ക്രിസ്ത്യാനി അല്ല ക്രിസ്തു അവനിൽ ഇല്ല ക്രിസ്തുവിന്റെ അനുയായി അല്ല ക്രിസ്തുവിന്റെ ശിഷ്യനും അല്ല സ്തോത്രം അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് നമ്മളെ ജനിപ്പിച്ച പാറ ക്രിസ്തുവാണെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മിൽ നിന്ന് വെളിപ്പെടേണ്ട സ്വഭാവം ദൈവികമായിരിക്കണം ദൈവത്തിൻ്റെ സ്വഭാവമായിരിക്കണം ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മിൽ നിന്ന് ഉണ്ടാകരുത് പകരം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെടണം വരങ്ങൾ പുറപ്പെടുന്നതിനെ കഴിഞ്ഞു അതിപ്രധാനമാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലമെന്ന് നാം മനസ്സിലാക്കണം ക്രിസ്തുവേശുവിനുള്ളവർ തൻ്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ക്രിസ്തുവേശുവിനുള്ളവർ എന്ന വാദിക്കുന്ന അവകാശം പറയുന്ന ഓരോ വ്യക്തികളും ജടത്തിലുള്ള നമ്മുടെ പ്രവൃത്തികളെ ക്രിസ്തുവിനു വേണ്ടി ജഡത്തിലുള്ള പ്രവൃത്തികളെ തൻ്റെ അതിൻ്റെ മോഹങ്ങളോട് കൂടെ തന്നെ തീരണം അതിനെ ലജിക്കുന്നവർ അതിനെ ആമാന്തിക്കുന്നവർ അതിന് തടസ്സം താമസം കാണിക്കുന്നവർ ദൈവത്തിങ്കിൽ നിന്നുള്ളവരല്ല നമ്മൾ ദൈവത്തിന് ചേരാത്തൊരു സ്വഭാവം ഒരു സംഭാഷണം ഒരു ഭാവം ഉള്ളിലെ ഒരു ചിന്ത ദൈവ വചനത്തിനും ദൈവത്തിനും വിരുദ്ധമായതാണ് എൻ്റെ പിതാവിന് വിരുദ്ധമായ സ്വഭാവമാണ് എന്നിൽ നിന്ന് പുറപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്ന നിമിഷം തന്നെ ആ നിമിഷം തന്നെ ആ നൊടിയിൽ തന്നെ ദൈവസന്നിധിയിൽ ഹൃദയം കൊണ്ട് മുഴങ്കാലും നമുക്ക് മുട്ടുകത്തുവാൻ കഴിയുമെങ്കിൽ അങ്ങനെ എല്ലാ ഹൃദയം കൊണ്ടാണെങ്കിലും മുഴങ്ങാലിൽ നിന്നുകൊണ്ട് കർത്താവിനോട് നിരപ്പ് പ്രാപിച്ചുകൊണ്ട് വിശുദ്ധിയോടും നേരോടും വിശ്വസ്തയോടും തന്റെ പിതാവിൻ്റെ സ്വഭാവം തന്നെ എന്നിൽ വെളിപ്പെടണമെന്നുള്ള വാഞ്ചയോട് കൂടെ തന്നെ െ നാം ഈ ഭൂമിയിൽ ജീവിക്കണം അങ്ങനെ ആയാൽ മാത്രമേ നാം ലോകത്തിന്റെ വെളിച്ചമായി തീരുകയുള്ളൂ സ്ത്രോത്രം നമ്മൾ പാടാറുണ്ട് യേശുവേ എന്നിൻ്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം ശിഷ്യനാകുന്ന എന്നെയും അങ്ങനെ പോലെയാക്കണം മുഴുവൻ മറ്റൊരു പാട്ട് പാടും യേശുവെ പോലെയാകുവാൻ യേശുവിനായി ജീവിപ്പാൻ യേശുവിൻ വാക്ക് കേൾക്കുവാൻ എന്നെല്ലാം ഇവയെ കാഷിക്കുന്നു ഞാൻ ഏഹ് ഇങ്ങനെയെല്ലാം പാടുന്നുണ്ട് പാടുന്ന യഥാർത്ഥ അർത്ഥം നമ്മിൽ വെളിപ്പെടണം ജനിപ്പിച്ച ദൈവത്തിൽ നിന്ന് ജനിപ്പിച്ച പിതാവിൻ്റെ സ്വഭാവം നമ്മളുണ്ടാകണം ദൈവത്തിൽ നിന്ന് ജനിച്ചവരായി നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ക്രിസ്ത്യാനി യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയായി നിൽക്കുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ ജീവദാതാവ് നമ്മൾ ജനിപ്പിച്ച പാറയാണ് കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് പറയുന്നത് പതിനഞ്ചാം ഭാഗ്യത്തിലാണ് പറയുന്നത് നമുക്ക് മുമ്പേ വായിച്ചു തൻ്റെ രക്ഷയുടെ പാറ രക്ഷയുടെ പാറ അതായത് രക്ഷകൻ പാപ പങ്കിലുമായ ജീവിതത്തിൽ നിന്ന് സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് ഈ ലോകത്തിൻ്റെ അതി അന്ധപ ഈ ലോക അന്ധകാരത്തിൻ്റെ അധിപതിയായി പിശാചിന്റെ അവകാശത്തിൽപ്പെട്ട ഹൃദയം കുരുടായിരുന്ന അവസ്ഥയിൽ നിന്ന് സുവിശേഷത്തിൻ്റെ ശോഭ നമ്മളിൽ പ്രകാശിച്ച് നമ്മളാ ബന്ധനത്തിൽ നിന്ന് വെടിവെക്കപ്പെട്ട് കർത്താവിന്റെ മക്കളായി നിത്യജീവന അവകാശിയായി സ്വർഗരാജ്യത്തിന് അംഗങ്ങളായി ദൈവത്തിന്റെ സ്ഥാനാധിപതികളായി നിൽക്കുന്നുവെങ്കിൽ രക്ഷയുടെ പാറ കർത്താവേശു ക്രിസ്തു രക്ഷയുടെ പാറയായി നമുക്ക് വന്നതുകൊണ്ടാണ് ആമി ക്രിസ്തുവിന്റെ നാമം പ്രവൃത്തി മരണം ഉയർപ്പ് എല്ലാം കർത്താവ് രക്ഷകനാണെന്ന് വെളിപ്പെടുത്തുന്നവയാണെന്ന് നമുക്ക് കാണുന്നു സ്ത്രോത്രം അപ്പോസിന്റെ പ്രവൃത്തി നാലാം അധ്യായം അതിന്റെ പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ അപ്പോസിന്റെ പ്രവൃത്തി നാലാം ധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് മറ്റൊരുത്തിനേലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല അതുകൊണ്ട് ഞാൻ ദൈവാത്മാവിന്റെ പ്രാഗല്ഭ്യത്തോടെ ഞാൻ പറയുകയാണ് രക്ഷിക്കപ്പെടുവാൻ ഈ ഭൂമിയിൽ മറ്റൊരു നാമമില്ല കർത്താവ യേശുക്രിസ്തു എന്ന നാമത്തിൽ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത് തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കൂടിയാണ് യേശു കർത്താവേശുക്രിസ്തു കുരിശിൽ മരിച്ചത് ദൈവൂത്രനായ കർത്താവ യേശുക്രിസ്തു ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമരണം സ്വമേധയാ ദൈവ പിതാവിനിഷ്ടം നിവർത്തീകരിക്കേണ്ടതിന് തന്നെ തകർക്കുവാൻ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് പഴയ നീ മശയ്യ പ്രവചന പുസ്തകത്തിൽ പറയുന്നു ഹോബയ്ക്ക് തന്നെ തൻ്റെ ഹോബയാൻ ദൈവത്തിന് അവനെ തകർക്കുവാൻ ഇഷ്ടം തോന്നി അത് അറിഞ്ഞിട്ടും സ്വമേധയാ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പിതാവെ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത രക്ഷകനായ കർത്താവായി യേശുക്രിസ്തുവല്ലാതെ ഈ ഭൂമിയിൽ മാനവര മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കാരണഭൂതനായൊരു ദൈവം ഇല്ല സ്തോത്രം ലേ ലൂയ്യ അതുകൊണ്ട് നമ്മൾ വിജ മനസ്സിലാക്കേണ്ടത് രക്ഷകനായ കർത്താവ് യേശു ക്രിസ്തു രക്ഷയുടെ പാറ എന്ന് പഴയ നിയമ പുസ്തകങ്ങളിലൂടെ നാം വായിക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി ഏകദൈവം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ഈ ഈ ദൈവത്തിനും മാത്രമേ ഒരുവനെ നരകക്കുഴിയിൽ നിന്ന് പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് പാപമോചനം നൽകുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ രക്ഷകനായ രക്ഷയുടെ പാറയ കർത്താവിൻ്റെ നാമം ക്രിസ്തുവിൻ്റെ നാമം ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ക്രിസ്തുവിൻ സോറി അല്ല യേശു കർത്താവിന്റെ നാമം യേശു കർത്താവിൻ്റെ പ്രവൃത്തി യേശു കർത്താവിൻ്റെ മരണം യേശു കർത്താവിന്റെ ഉയർപ്പ് ഇവയെല്ലാം യേശു കർത്താവ് രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് വെളിവാക്കുന്നതാണ് സ്തോത്രം അപ്പോൾ മൂന്നാമതായിട്ട് പറയുന്നത് പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു പതിമൂന്നാം വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു അതിന്റെ രണ്ടാമത്തെ പാട്ട അവനെ പാറയിൽ നിന്ന് തേനും തീക്കല്ലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു അവിടെ പറയുന്നത് അവിടുത്തെ പാറ നമ്മുടെ രക്ഷയുടെ പാറ കർത്താവിൻ്റെ കാര്യമാണ് പറയുന്നത് നന്മയുടെ ഉറവിടമായ പാറ പാറയിൽ നിന്ന് തേനും തീക്കല്ലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു ഇസ്രായേൽ ജനത്തെ എന്താ പറയുക തേനും എണ്ണയും അത് കാണിക്കുന്ന മാധുര്യത്തെയും ഉണർവിനെയുമാണ് അല്ലെങ്കിൽ അതിനെ അല്ലെങ്കിൽ ശക്തിയും അഭിഷേകത്തെയും കാണിക്കുന്നു ദൈവത്തിൻ്റെ കൃപയും ശക്തിയുമാണ് ഇവ അത് ശക്തിയും അഭിഷേകവുമാണ് അതുപോലെ തന്നെ ദൈവകൃപയും ശക്തിയുമാണ് തേനും എണ്ണയും തേനും എണ്ണയും തേനും എണ്ണയും വേണമോ മാധുര്യത്തെയും ഉണർവിനെയും കാണിക്കുന്നു മാധുര്യം എവിടെ നിന്ന് വരുന്നു ദൈവത്തിൻ്റെ ശക്തിയിലും അഭിഷേകത്തിൽ നിന്നും വരുന്നു ഉണർവ് ദൈവകൃപയാലും പരിശുദ്ധാത്മ ശക്തിയാലും ഉളവാകുന്നു അപ്പോൾ നാം മൂന്നാമതായിട്ട് ക്രിസ്തുവിൻ്റെ സവിശേഷതയിൽ നാം ഈ അധ്യായത്തിലൂടെ വായിക്കുമ്പോൾ കാണുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നന്മയുടെ ഉറവിടമാണ് സ്തോത്രം നമ്മുടെ ജീവിതത്തിലെ നന്മയ അമീൻ സ്തോത്രം നന്മ നന്മയുടെ ഉറവിടമാകുന്ന കർത്താവായ യേശുക്രിസ്തു നന്മയുടെ പൂർണതയായ കർത്താവായ യേശുക്രിസ്തു നന്മയുടെ അമീൻ പൂർണ്ണ രൂപമായ കർത്താവായ യേശു നന്മ നിറഞ്ഞ നന്മയുടെ രൂപമായ കർത്താവ് യേശുക്രിസ്തു പലയിടത്തും നന്മയുടെ നിറവായിട്ടും പറ്റു പലതും പറയുമ്പോൾ ഇല്ല പറയാ ദൈവത്താൽ ഉരുവായ പരിശുദ്ധാത്മാൻ ഉരുവായ പാപത്തിന്റെ പോലും പാപലുമില്ലാത്ത പാപമില്ലാതെ തന്നെ തന്നെ യാഗമാക്കി തീർത്ത് പിതാവിഷ്ടത്തിനും തന്നെ തന്നെ യാഗമായി അർപ്പിച്ച് ശരീരം തകർന്ന് ക്രൂശിൽ മരിച്ച് ചിന്തപ്പെട്ട രക്തത്താലും ശരീരത്തിൻ ശരീരം ചിതറപ്പെട്ട ശരീരത്താലും മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്തോത്രം തന്നെ അർപ്പിച്ചു കൊടുത്ത് മരിച്ച് മൂന്നാം ദിവസം അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്ത ഇന്നും ജീവിച്ചുകൊണ്ട് അനേക ജനലക്ഷങ്ങൾ തൻ തൻ്റെ അടുക്കൽ വന്ന് സ്വീക തന്നെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുകയും അവരുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരങ്ങൾ ഉണ്ടാക്കുകയും അവരുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തികൾ ചെയ്തെടുക്കുകയും കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്ന ഹല്ലൂയ ആ മീൻ നന്മയുടെ ഉറവിടമായ കർത്താവായി യേശു നാലാമത് പറയുന്നത് സ്തോത്രം അത് എന്റെ നാലാം വാക്യത്തിൽ പറയുന്നു ഇവനല്ലോ എൻ്റെ രണ്ടാമത്തെ പാട്ടില്ല പറയുന്നത് ഇവനല്ലോ നിന്റെ പിതാവ് നിന്റെ ഉടയവൻ അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ ഏർ പിന്നെ സോറി നാലാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെ വായിച്ചത് അഞ്ചാണ് നാലാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അവൻ പാറ അവന്റെ പ്രവൃത്തി അത്യുത്തമം അവൻ പാറ അവൻ്റെ പ്രവൃത്തി അത്യുത്തമം അപ്പോൾ ഉത്തമമായത് പ്രവർത്തിക്കുന്ന ദൈവമാണ് കർത്താവായു ക്രിസ്തു അവൻ പാറ അവൻ്റെ പ്രവൃത്തി അത്യുത്തമം അവൻ ആരംഭിക്കുന്നത് അവൻ പൂർത്തീകരിക്കും സ്തോത്രം ഫിലിപ്പ്യർ ലേഖനം ഒന്നാം അധ്യായം എന്നത് വായിക്കാം ഫിലിപ്പ്യർ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ആറാം വാക്യം ഫിലിപ്പർക്കെതി ലേഖനം നമ്മൾ ആരംഭിച്ച യെസ് ആറാം ആക്കിയും അതിങ്ങനെയാണ് ആ അതിവിടെ നിങ്ങൾ വായിച്ചു വരും ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ സുശേഷഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെ ഒക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ വഹിച്ചിരിക്കെല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്ന എനിക്ക് ന്യായമല്ലോ ഏർ അവിടെ പറയുന്നതിൽ ഒരു സ്ഥിരീകരണം ഒരു വിശദീകരണം നമ്മെ ആരംഭിച്ച ദൈവത്തിങ്കിൽ ഒരു ആരംഭം ഒരു ആരംഭം സ്തോത്രം അത് കഴിഞ്ഞാൽ അതിലൊരു സ്ഥിരീകരണം അപ്പോൾ അവിടെ പറയുന്നത് ദൈവം ആരംഭിക്കുന്നവൻ തന്നെയാണ് ആരംഭിച്ചതിനെ പൂർത്തീകരണത്തോടെ കംപ്ലീറ്റ് ചെയ്യുന്നൊരു ദൈവമാണ് നമ്മിൽ ആരംഭിച്ചൊരു നീതീകരണം ഉണ്ടെങ്കിൽ ആ നീതീകരണം ഒരു വിശദീകരണമായെങ്കിൽ വിശദീകരണം ഒരു വീണ്ടെടുപ്പായെങ്കിൽ അവയെല്ലാം ദൈവം പൂർത്തീകരിച്ച് അവസാനം ഒരു മഹത്തീകരണത്തിലേക്ക് നമ്മെ എത്തിക്കുവാൻ മതിയായ ദൈവമാണ് സ്തോത്രം ഉത്തമമായത് പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായി യേശുക്രിസ്തു ക്രിസ്ത്യകൃതി ലേഖനം രണ്ടാമധ്യായം പത്താം വാക്യം അതുപോലെ സഭാപ്രസംഗി മൂന്നിന് മൂന്നാം അധ്യായം നാലാം ും ഫിലിപ്പർ കൃതിലേഖനം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം ഇവിടെ എല്ലാം ഇതിനെ കണി ഫിലിപ്പ്യർ ലേഖനം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം അതേ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നതും ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവെള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പൊ ദൈവമാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഭാഗം കൂടെ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് കൊലീസർ കൃതി ലേഖനം അതിന്റെ രണ്ടാം അധ്യായം പത്താം വാക്യം എല്ലാ വാഴ്ചക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു സ്തോത്രം അപ്പം എല്ലാ അധികാരത്തിനും എല്ലാ അധികാരത്തിനും ഒന്നുകൂടെ ഞാൻ വായിക്കാം സ്തോത്രം 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 രണ്ടാം എല്ലാ വാഴ്ചക്കും അധികാരത്തിനും എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ കർത്താവായി യേശുക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു അപ്പോൾ നാം പരിപൂർണരാകുന്നത് എവിടെയാണ് ആരിലാണ് കർത്താവായി യേശു ക്രിസ്തുവിൽ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ കർത്താവായി യേശു ക്രിസ്തുവിലാണ് നാം പരിപൂർണരായിരിക്കുന്നത് നിങ്ങൾ പരിപൂർണരാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരാണ് അല്ലാതെ ഒരു മനുഷ്യനും പരിപൂർണരാകുവാൻ കഴിയുകയില്ല അപ്പോൾ അവിടെ പറയുന്നത് നമ്മിൽ ആരംഭിച്ചൊരു നീതീകരണം നമ്മിൽ ആരംഭിച്ചൊരു വിശുദ്ധീകരണം നമ്മിൽ ആരംഭിച്ച നമ്മിൽ ആരംഭിച്ചൊരു വീണ്ടെടുപ്പ് ഇവയെല്ലാം ദൈവം പൂർത്തീകരിക്കാം നമ്മൾ നമുക്കൊരു മഹത്തീകരണം തന്നുകൊണ്ട് നമ്മൾ ഇവയെല്ലാം പൂർത്തീകരിക്കും നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോഴും നമുക്കൊരു നീതി നമ്മളെ ഒരു പൂർത്തീകരണത്തിലൂടെയാണ് ദൈവം നമ്മെ നടത്തുന്ന സ്തോത്രം അതുപോലെ തന്നെ അപ്പം പിന്നീട് പറയുന്നത് മുപ്പത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നത് സ്തോത്രം നമ്മുടെ ദൈവം അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല എന്ന് പറയുന്നു അതായത് താരതമ്യം അവരുടെ പാറയെ വെച്ച് നമ്മുടെ പാറയാവുന്ന കർത്താവായ യേശു അതായത് അവരുടെ പാറ എന്ന് പറയുന്ന എന്താണ് ജാതികളുടെ ആശ്രയമായ പാറയെ നമ്മുടെ പാറയായ കർത്താവേശു ക്രിസ്തുവിനോട് തുലനം ചെയ്യുവാൻ താരതമ്യം ചെയ്യുവാൻ പരിമിതപ്പെടുത്തുവാൻ കഴിയുകയില്ല കാരണം നമ്മുടെ പാറയായ നമ്മുടെ യജമാനായ ദൈവം പരിമിതിയില്ലാത്ത അപരിമേയനായ യജമാനനാണ് സ്തോത്രം അവരുടെ പാറ നമ്മുടെ പാറ പോലെ അല്ല എന്ന് പറയുന്നത് അവരുടെ പാറ അല്ലെങ്കിൽ അവരെ ആശ്രയിക്കുന്ന പാറ അവരെ പ്രയാസ സമയത്ത് അവർ ഉപേക്ഷിച്ചിട്ട് പോകും സ്തോത്രം അത് മുപ്പതാമത്തെ വാക്യൊക്കെ വായിക്കുമ്പം മുപ്പത് മുപ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവരുടെ പാറ അവരെ വിറ്റുകളയുകയും എഹോ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടില്ലാതെ അപ്പൊ അവരുടെ പാറ എന്ത് ചെയ്യുന്നു അവരെ വിറ്റുകളയുന്നു അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഒന്ന് രാജാക്കന്മാർ പതിനെട്ടിൻ്റെ ഇരുപത്തി ആറിലും ഇതേക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ പ്രയാസ സമയം വരുമ്പോൾ ഇവരാശ്രയിക്കുന്ന പാറ ഇവരെ ഉപേക്ഷിച്ച് കളയുന്നു അഥവാ വിറ്റ് കളയുന്നു എന്നാൽ നമ്മുടെ കർത്താവ് നമ്മെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല സ്തോത്രം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ പലപ്പോഴും പലരും കൈവിടപ്പെട്ട് പലരാലും കൈവിടപ്പെട്ടും ഒറ്റപ്പെട്ടും ജീവിതം മതിയെന്ന് തീരുമാനിക്കുകയും ഇനി എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ല എന്നെല്ലാം ചിന്തിച്ച ചിന്തിച്ചിരുന്ന സന്ദർഭങ്ങളിൽ നാം കൈവിടപ്പെടാതെ മറ്റുള്ളവരെല്ലാം ഉപേക്ഷിച്ച സമയത്തും നമ്മളെ ഉപേക്ഷിക്കാതെ ചേർത്ത് മാറോടണച്ച് നമ്മളെ അണച്ച സ്നേഹം കർത്താവായ യേശു ക്രിസ്തുവിന്റെയാണ് സ്തോത്രം അതുകൊണ്ടാണ് നാം ഇന്നോരോത്തരും ഈ സ്നേഹത്തിൽ ഇത്രയും സന്തോഷത്തോടെ നിൽക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ പാറ മാറ്റമില്ലാത്തവനാണ് നമ്മുടെ പാറയാകുന്ന ക്രിസ്തു മാറ്റമില്ലാത്ത ദൈവമാണ് ഒരു കൊടുങ്കാറ്റിനും ദൈവത്തിൻ്റെ ദൈവത്തെ നീക്കുവാൻ കഴിയാ അത്രയും നമ്മോട് അടുത്ത് നാം അടുത്ത് നിൽക്കുന്നുവെങ്കിൽ ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ അവൻ നിങ്ങളോടും അടുത്ത് വരും എന്ന് പറഞ്ഞു നാം അടുക്കുവാൻ നാം ആശ്രയിക്കുവാൻ നാം വിശ്വസിക്കുവാൻ നാം അതിൽ തന്നെ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുക തയ്യാറാകുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മൾ നിന്ന് മകലാതെ നിൽക്കുന്ന ഏക പാറ കർത്താവായ യേശുക്രിസ്തുവാണ് മാറ്റമില്ലാത്ത ദൈവം കർത്താവായ യേശുക്രിസ്തുവാണ് അതുപോലെ തന്നെ ആ കാലം മാറിയാലും മാറ്റമില്ലാതായി നിൽക്കുന്നത് കർത്താവായി ശിക് പ്രവചനത്തിൽ പറയുന്നുണ്ടല്ലോ പർവ്വതങ്ങൾ മാറിയാലും എന്തു വന്നാലും കാലങ്ങൾ എന്തെല്ലാം മാറിയാലും എൻ്റെ ദൈവമോ മാറ്റം ദൈവത്തിന് ഒരു മാറ്റവുമില്ല ഇല്ല ദൈവത്തിൻ്റെ വചനത്തിനും മാറ്റമില്ല സ്തോത്രം അപ്പോൾ നമ്മുടെ ദൈവം മാറ്റമില്ലാത്ത അപരിമയനായ യജമാനനാണ് സ്തോത്രം അപ്പോൾ നാം ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് ഈ പാറയുടെ പാട്ട് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കണം മോശ ഇസ്രായേൽ ജനങ്ങൾക്ക് ഈ വചനങ്ങളൊക്കെയും പാടിക്കൊടുത്തു അതിനകത്ത് പാറയുടെ പാട്ട് എന്ന് തന്നെ ഞാനതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടുതരം പാറയോടെ കണ്ടു ഒന്ന് ളുടെ ആശ്രയമായ പാറ അഥവാ തെറ്റായ അടിസ്ഥാനം രണ്ടാമത് കണ്ടത് നമ്മുടെ പാറ അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ പാറ അതായത് സർവശക്തനായ ദൈവം ഈ രണ്ട് പാറ ഒരു പാറ രക്ഷിക്കുന്ന പാറ മറ്റൊന്ന് വിറ്റ് വിറ്റു കളയുന്ന പാറ എന്നാൽ നമ്മുടെ കർത്താവായി യേശു ക്രിസു നമ്മുടെ രക്ഷയുടെ പാറയായി നമ്മളെ ജീവി ജനിപ്പിച്ച പാറയായി നമ്മുടെ ജീ ജീവദാതാവായി അതുപോലെ നമ്മുടെ രക്ഷകൻ രക്ഷയുടെ പാറയായി അല്ലെങ്കിൽ നമ്മുടെ നന്മയുടെ ഉറവിടമായി ഉത്തമമായി പ്രവർത്തിക്കുന്ന പാറയായി അതുപോലെത്തെ അപരിമേയനായി യജമാനായി നമുക്ക് വിളിക്കാം ഭംഗി നിൽക്കുന്നു സ്തോത്രം ഇത്ര നല്ല ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിച്ചു നാം ആ ദൈവത്തെ വിട്ടുമാറാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചതിനെ ദൈവവചനത്തിനടിസ്ഥാനമായി തന്നെ ജീവിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ നാം ഈ ദൈവത്തെ വിട്ടുപിരിയാതെ ദൈവ ഇഷ്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ അന്ത്യകാലത്ത് ദൈവവചനത്തിന് കോട്ടം തെറ്റിക്കുന്ന രീതിയിൽ അതിനെ മായം കലർത്തുന്ന രീതിയിൽ ദൈവവചനത്തിന്റെ പവിത്രതയെ ഐ മീൻ ലാഖ ലഘൂകരിച്ച് അതിനെ ഡൈല്യൂട്ട് ചെയ്യുന്ന രീതിയിൽ പലതും നമ്മുടെ ചുറ്റിൽ കേൾക്കുകയും ചുറ്റും നമ്മുടെ കാതിൽ കേൾക്കുകയും നമ്മുടെ ചുറ്റും കാണുകയും നമ്മുടെ കൺമുന്നിൽ എതിർപ്പെടുകയും ചെയ്യുമ്പോൾ നാം അതിനെ വിട്ടുകൊ നമ്മൾ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല എന്നുള്ളൊരു സമർപ്പണത്തോടെ ആ ഒരു നിശ്ചയദാർഢ്യത്തോടെ ഈ ദൈവത്തിനത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ക്രിസ്തുവിനു വേണ്ടി നിൽക്കുന്ന ഒരു പെട്രാസായി പത്രോസിനെ തെരഞ്ഞെടുത്തതുപോലെ ഒരു പാർക്കഷ്ണമായി തെരഞ്ഞെടുത്തതുപോലെ ഈ അന്ത്യകാല യുഗത്തിൽ വേണ്ടി ശക്തിയോടും വിശ്വസ്തയോടും വിശുദ്ധിയോടും നിലനിൽന്ന് വിശുദ്ധ മാതൃകയ ലോകത്തിന് അമേൻ അമേൻ ഹലലൂയ്യ വലിയ ഒരു ഉണർവുണ്ടാകും വലിയൊരു ഉണർവ് അത് ഒരു സമൂഹമായൊരു സ്ഥലത്ത് നിന്നല്ല ഉണ്ടാകുന്നത് എന്നിലും നിങ്ങളിലുമാണ് ഉണ്ടാകുക ഓരോ വ്യക്തിയിൽ നിന്നും ഉള്ള ഉണർവ് ഓരോ വ്യക്തിയിൽ നിന്നും ഉള്ള സമർപ്പണം ദൈവത്തിന്റെ വചനത്തെ കൂട്ടിക്കളയോ ഞാൻ കൂട്ടുനിൽക്കുകയില്ല ദൈവത്തിന്റെ വചനത്തിന് മായം ചേർക്കുകയും ഞാൻ അനുവദിക്കുകയില്ല ഞാൻ അങ്ങനെയുള്ളൊരു കൂട്ടുമായി കൂടുകയില്ല അവർക്ക് ഞാൻ വഴിപ്പെടുകയില്ലെന്നുള്ള നിശ്ചയധാർഢ്യത്തോടെ അങ്ങനെ വഴിപ്പെടാതിരുന്നാൽ ഒരുപക്ഷെ സാമ്പത്തിക ലാഭം നഷ്ടമായേക്കാം നമ്മളുടെ ചില സൗഹൃദങ്ങൾ നമ്മെ വിട്ടുപോയേക്കാം എന്നാൽ ഒന്നോർക്കണമേ ഈ സൗഹൃദങ്ങളല്ല നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് ഈ വചനങ്ങളുടെ ഉടയവനായ നമ്മുടെ ഉടയവനും ജീവനാതാവും ജീവദാതാവും രക്ഷകനുമായ നമ്മുടെ യജമാനനും കർത്താവും നന്മയുടെ ഉറവിടവുമായ അപരിമേയനായ യജമാനനായി നിൽക്കുന്ന അമേ ഉത്തമമായത് പ്രവർത്തിക്കുന്ന അധികാരത്തിന് സകല അധികാരത്തിനും ഉന്നതനായ കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യന്റെയും ഇഷ്ടത്തിനും മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരായി നിന്നാൽ നിങ്ങൾ എന്റെ ശിഷ്യനായിരിക്കും കഴിയുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം ഗലാത്തർക്കിതി ലേഖനത്തിലൂടെ പറയുന്നത് മനുഷ്യ പ്രസാദത്തിനും മനുഷ്യരുടെ കൈയ്യടിക്കും നമ്മുടെ കാതുകളെയും മനസ്സിനെയും നമ്മുടെ ശുശ്രൂഷയും നമ്മുടെ ആത്മീയ ജീവിതത്തെയും അടിയറവ് വെക്കാതെ കർത്താവിൻ ഇഷ്ടത്തിന് വേണ്ടി അവസാന രക്തം തുള്ളി ചിന്തുവോളം അവസാന ശ്വാസത്തോളം മരണത്തോളം നമ്മുടെ പാപത്തോട് നിങ്ങൾ പോരാടുന്ന പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ലല്ലോ അതിനർത്ഥം നാം പ്രാണത്യാഗത്തോളം മരണത്തെ പാപത്തോട് എതിർത്ത് നിൽക്കണമെന്നാണ് അങ്ങനെ എതിർത്ത് നിന്നുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽപ്പൻ അവൻ നിങ്ങളെ വിട്ട് വിട്ടോടിപ്പോൾ ദൈവത്തോട് അടുത്ത് ചെലവിൻ അവൻ നിങ്ങളോട് അടുത്ത് വരും ആ ദൈവവുമായിട്ടുള്ള ൃമായൊരു ബന്ധത്തിൽ നാം ഇഴുകി ഉറച്ചു നിൽക്കേണ്ടതിന് സർവകൃപാലുവായ ദൈവം തങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ സ്തോത്രം മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി അവിശ്വാസിയായി പിതാവിനോട് ചോദിച്ചു അപ്പ അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിച്ചു ഞാൻ അച്ഛനെ വിശ്വസിക്കണമോ അതോ അമ്മയെ വിശ്വസിക്കണമോ ഈ ചോദിച്ചപ്പോൾ അവിശ്വാസിയായി പിതാവ് പറഞ്ഞ എന്താണെന്നറിയാമോ വിശ്വാസിയായ നിന്റെ അമ്മയെ വിശ്വസിക്കുക ഈ പിതാവിന്റെ മറുപടി അങ്ങനെയായിരുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ദൈവദാസിനെ ദൈവദേശി ദൈവദാസിയെ കർത്താവിന്റെ രക്ഷയ്ക്ക് ഓഹരിക്കാരനായി സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരനായി ദൈവത്തിന്റെ സ്ഥാനാപതിയായി ദൈവവചനം കയ്യിൽ ഏന്തുവാൻ ഭാഗ്യം ലഭിച്ചവരായി ദൈവത്തിന്റെ വചനത്തെ വായിലിടു ഉച്ചരിക്കുവാൻ വിളിച്ചു പറയുവാൻ വിളി ലഭിച്ച ദൈവത്തിന്റെ നിയമനം ലഭിച്ച ദൈവത്തിന്റെ അഭിഷേകം പകരപ്പെട്ട അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട മാനപാത്രമായിരിക്കുന്ന ദൈവദാസനെ ദൈവദാസിയെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തിന് മായം കലർത്തുന്ന ഒരു വ്യക്തിയുമായി കൂട്ടുകൂടരുത് ഒരു വ്യക്തിയെയും അപ്രകാരം ചെയ്യുന്നുണ്ട് നിങ്ങൾ അനുകൂലപ്പെടരുത് അങ്ങനെ നിങ്ങൾ ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പൂർണമായ വിശുദ്ധിയിലും വിശ്വസ്തതയിലും അവസാനം വരെയും കർത്താവിനോട് ചേർന്ന് നിൽക്കുമെന്ന് അവൻ എൻ്റെ ഉപനിധി ആ നാളോളം എന്നെ ആ നാളിൽ എന്നെ കാക്കുവാൻ ശക്തൻ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സുനായ പൗലൂസിനെ പോലെ ഉറപ്പോടെ എടുത്തിരുന്ന മുൻകാലത്ത് ആദ്യ വിശ്വാസ ആദ്യകാലത്തെ വിശ്വാസത്തിൽ വന്ന ആദ്യ സമയങ്ങളെടുത്ത് ഉറപ്പിൻ്റെ അത്തീക്ഷണത്തിൽ ഉടമ്പടി ഉണ്ടല്ലോ ആ ഉടമ്പടിയിലേക്ക് മടങ്ങി വരിക അതിൽ തന്നെ തുടരുക നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും നിങ്ങളുടെ അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്താൻ ദൈവം പ്രയോജനപ്പെടുത്തും അനേകരുടെ ധാരാളം ആത്മാക്കളോടുകൂടെ കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ വലിയൊരു സാക്ഷ്യമായി നിൽക്കുന്ന സ്വർഗത്തിലെ നീ നിങ്ങളെ സഹായിക്കും ഈ ഭൂമിയിലും പരലോകത്തിലും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തോടെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെന്ന വിളിക്ക് ഓഹരി ർഹനയായി അർഹയായി കിരീടവും തേജസ്സും സിംഹാസ സിംഹാസനത്തിനും അവകാശികളായി കർത്താവിന് അനുഗ്രഹ ആശിഷികൾക്കൊപ്പം തൻറ്റോട് കൂടെ വലതു ഭാഗത്തിരുത്തി പന്ത്രണ്ട് ഗോത്രങ്ങളെ ന്യായം വിധിക്കുവാൻ അവകാശം ലഭിച്ചതായി നിലനിൽപ്പാൻ സർവകൃപാലുവായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ അതിനുവേണ്ടി ദൈവത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും കൊടുക്കുക ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം കർണിയുള്ള ദൈവമേ സ്വർഗീയ സ്വർഗീയപിതാവെ ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ഇത്രത്തോളം കർത്താവിൻ്റെ വചനം പറയുവാൻ സ്വർഗ്ഗത്തരെയും സഹായിച്ചു ഇത് കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും ഇനി കേൾക്കുവാൻ പോകുന്ന ഓരോരുത്തരെയും ഈ വചനത്താൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ അങ്ങയുടെ സ്നേഹത്താൽ ഉടമ്പടി വെച്ച് അതിൽ ഉറച്ചു നിൽക്കുന്ന ഓരോരുത്തരെയും അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ സമ്മതിക്കാതെ കർത്താവിന് കൃപയാലും അഭിഷേകത്താലും ഉണർവിനാലും ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ദൈവ കൃപയാലും ശക്തിയാലും ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ വചനത്തിലൂടെ പറഞ്ഞാൽ അവിടുന്ന് ജീവദാതാവാണ് അവിടുന്ന് രക്ഷകനാണ് അവിടുന്ന് നന്മയുടെ ഉറവിടമാണ് അവിടുന്ന് അത്യുത്തമ അത്യുത്തമമായി പ്രവർത്തിക്കുന്ന ദൈവമാണ് അവിടുന്ന് അപരിമയനായ യജമാനനാണ് ഈ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് ജീവിപ്പാൻ കർത്താവ് ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും അവൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ആത്മീയ bu ki Wendi Pra na bida അവരുടെ ശുശ്രൂഷ മണ്ഡലങ്ങളിലെ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവേ കർത്താവ് അനുഗ്രഹിക്കണം അവരവിടുത്ത് ഉപയോഗിക്കണം ഈ അന്ത്യകാലത്ത് വലിയൊരു കൊയ്ത്തിനു വേണ്ടി കർത്താവെ വലിയ ഒരു സൈന്യത്തെ തന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ആത്മീയ തലങ്ങളുടെ റിലാൻസ് കർത്താവ് അത് വർധനവിലേക്ക് വിശാലതയിലേക്ക് വരുവാൻ കർത്താവെ ആത്മ മണ്ഡലങ്ങളെ അവിടുന്ന് തുറന്ന് അവരുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുമാറാകണമേ ആത്മക്കണങ്ങളെ തെളിയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട പിതാവേ ഈ വചനത്താൽ അവർ അനുഗ്രഹിക്കപ്പെടണം അവരുടെ അനുകാരം അനുഗ്രഹിക്കപ്പെടും പഠന കത്താവെ അടിനെ ദൈവത്തിൽ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു പിതാവ് വോയിസ് ഓഫ് എൽഷു എന്ന ഗ്രൂപ്പ് പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന ഓരോ മാന്യ സഹോദരനെയും സഹോദരിയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവെ തിരുനാമ മഹത്വം എടുക്കണം അവിടുന്ന് പ്രാർത്ഥനഘട്ടതനായി സ്തോത്രം ചെയ്യുന്നു മാനം മഹത്വം അങ്ങേക്ക് പുത്തനായ യേശുവിന്റെ നാമത്തിൽ തന്നെ സ്തോത്രം ഇത്രയും നേരം എന്നോടൊപ്പം ഈ വചനഭാഗം കേൾക്കുവാൻ നിങ്ങളുടെ നിങ്ങൾ കാണിച്ച ആത്മീയ വാഞ്ചയ്ക്ക് ഞാൻ കർത്താവിൽ നിങ്ങളെ പ്രശംസിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിലെനിക്ക് അവസരം തന്ന കർത്താൻ ദാസിംഗ് പാസ് രാജ്മോഹൻ അവർക്കും അതുപോലെ തന്നെ ഇതിനോട് സഹകരിച്ചിരുന്ന എല്ലാ അഡ്മിൻസിനോടുമുള്ള എൻ്റെ സ്നേഹത്തെയും നന്ദിയും അറിയിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നന്ദി സ്തോത്രം